Namaskaram, Network News Hour Lake, Swagatham. Payyanur Nagarasabha, Covid Chikitsaykayi, Koodutal Saukaryangal Orukkunnathinte Bhagamayi, Payyanur Taluk Ashupathriyil Sajjeekaricha, Covid Wardum, OPYum Turannu Pravarthanam Aarambichu. Chairperson KV Lalithayude Adhyakshathayil, Payyanur MLA TA Madhusudanan Udghatanam Cheythu. കോവിഡ് രോഗികൾക്കായി ഓക്സിജൻ സൗകര്യങ്ങളോടുകൂടിയ 20 ബെഡുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് രോഗികൾക്കായി 10 കിടക്കകളോടുകൂടിയ ഡയാലിസിസ് സൗകര്യവും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രി ജീവനക്കാരോടൊപ്പം എൻഎച്ച്എം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമായുള്ള ജീവനക്കാരുടെ സേവനവും കോവിഡ് പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാക്കും. ആശുപത്രി ജീവനക്കാരോടൊപ്പം സദാസമയം സേവന സന്നദ്ധരായിട്ടുള്ള യുവജന പ്രവർത്തകരുടെ കൂട്ടായ സേവനവും കോവിഡ് വാർഡ് സജ്ജീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഒപി വിഭാഗം ഇന്നു മുതൽ ആരംഭിക്കുന്നു. കോവിഡ് രോഗികൾക്ക് ഇവിടെ വരാം, ഡോക്ടർമാരെ പരിശോധിക്കും, ഓക്സിജൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഒരു അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥയുള്ള രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ കോവിഡ് ചികിത്സയ്ക്ക് കോറോം വനിതാ പോളിടെക്നിക്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി വി സജിത, ടി വിശ്വനാഥൻ, വി ബാലൻ, സി ജയ, ആശുപത്രി സൂപ്രണ്ട് എം രാജേഷ്, ആർ എംഒ ഡോക്ടർ ജലീൽ, ഡോക്ടർ അഹമ്മദ് നിസാർ, ഡോക്ടർ സുനിത മേനോൻ, അബ്ദുൾ ജബ്ബർ, നഴ്സിംഗ് സൂപ്രണ്ട് മേരിക്കുട്ടി, പി ആർ ഒ ജാക്സൺ ഏഴിമല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബി ജെ പി സർക്കാരിന്റെ കാർഷിക നിയമങ്ങളിലും ജനാധിപത്യ വിരുദ്ധ നടപടികളിലും പ്രതിഷേധിച്ച് മെയ് 26 ബുധനാഴ്ച കരിദിനാചരണം നടത്തി. പയ്യന്നൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ സി എ ടിയുവും കർഷക സംഘവും കരിദിനം ആചരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, മോദി സർക്കാർ നടപ്പിലാക്കിയ ജനദ്രോഹ നിയമ ഭേദഗതികൾ പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടക്കുന്ന ദേശീയ കരിദിനത്തിൽ പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ പങ്കാളിയായി. പയ്യന്നൂർ എ കെ ജി ഭവനിൽ കർഷക സംഘം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലാണ് എം എൽ എ പങ്കെടുത്തത്. സി പി ഐ എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ, കർഷക സംഘം നേതാക്കളായ കെ സതീശൻ, കെ ശ്രീധരൻ, പി എം സുജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. സി എ ടി യു നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ കരുതിനാചരണത്തിൽ സി എ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ, സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, കെ കെ കൃഷ്ണൻ, കെ രാഘവൻ, യു വി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ കരുതിനാചരണം നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകയാകാൻ വലിയപറമ്പ മോഡൽ. ഗ്രീൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അതായത് മാലിന്യം മുക്തമാക്കേണ്ടത്, മാലിന്യം ഇല്ലായ്മ ചെയ്യേണ്ടത് എന്റെ കടമയാണ് എന്ന് ഓരോ ആളുകളിലേക്കും അതിന്റെ സന്ദേശം എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പുതിയ തരത്തിലുള്ള ഒരു പരിപാടിയുമായി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ചെന്നുള്ള മാലിന്യ ശേഖരണവും വീടുകളും പഞ്ചായത്തുകളുമായുള്ള കരാർ ഉൾപ്പെടെ ഗ്രീൻ ക്ലീൻ വലിയപറമ്പ പദ്ധതിയുടെ ഭാഗമായി ചെയ്യുന്നുണ്ട്. വീടുകളിലേക്കും ഷോപ്പുകളിലേക്കും നൽകുന്ന ഗ്രീൻ ക്ലീൻ വലിയപറമ്പ ബ്രോഷർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പ്രകാശനം ചെയ്തു. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു മെസ്സേജാണ്, പ്രസിഡന്റിന്റെ മെസ്സേജാണ്. അടുത്തത് ഈ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്നതിനെ കുറിച്ചുള്ള വിവിധ തരം പ്ലാസ്റ്റിക് ഉണ്ട്, ആ പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ തരംതിരിക്കാം എന്നതിനെ കുറിച്ചുള്ള വിവരണമാണ്. സമ്പൂർണ്ണ മാലിന്യ നിർമാർജ്ജന ലക്ഷ്യം കൈവരിക്കുന്നതിനായി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് ബ്രോഷർ. ജൈവ മാലിന്യ സംസ്കരണ രീതികളായ റിംഗ് കമ്പോസ്റ്റ്, ബിൻ കമ്പോസ്റ്റ്, നടേബ് കമ്പോസ്റ്റ് സംവിധാനങ്ങളെക്കുറിച്ചും പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിക്കുന്നതിനെക്കുറിച്ചും ജൈവ അജൈവ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ഹരിത കർമ്മസേന പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനുള്ള കളക്ഷൻ കാർഡ്, വീട്ടുകാരും പഞ്ചായത്തും തമ്മിലുള്ള കരാർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികായി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കെ, വിഇഒ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മെയ് 27 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 57th ചരമദിനം.
ദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 57-ാം ചരമദിനം ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. പഞ്ചവത്സര പദ്ധതികളിലൂടെയും അതുപോലെ തന്നെ കൃത്യമായ ആവിഷ്കാരത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് ആസൂത്രിതമായ നീക്കങ്ങളോടുകൂടി തന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയായി ഇന്ത്യ മാറിയിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ തന്നെ അടിത്തറ പാകിയത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്കൊക്കെ തന്നെ ഓർക്കുവാൻ സാധിക്കും. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറിമാരായ ജനാർദ്ദൻ ക്രൂവാട്ടിൽ, അനിൽകുമാർ സി, സനൂപ് മോഹൻ, നാരായണൻ വി വി, സുനീഷ് തായത്തുവയൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ ഓണക്കുന്നിലെ കുടുംബശ്രീ ഹോട്ടൽ കോവിഡ് രോഗികൾക്കും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കും ഭക്ഷണം നൽകി മാതൃകയാകുന്നു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ വിശപ്പുരഹിതം പദ്ധതിയിൽ കൂടിയാണ് ഓണക്കുന്നിലെ കുടുംബശ്രീ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ഭക്ഷണം നൽകുന്നത്. നാല് കറികളടക്കമാണ് ഊണ്. വൃത്തിയും ശ്രദ്ധയുമാണ് ഇവരുടെ പ്രധാനവും പ്രഥമവുമായ ലക്ഷ്യം. നല്ല വാഴയിലയിൽ പൊതിഞ്ഞാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. കരിവെള്ളൂർ സി എച്ച് സിയിലെ സി എഫ് എൽ ടി സിയിലുള്ള രോഗികൾക്കും ജീവനക്കാർക്കും ഭക്ഷണം നൽകുന്നത് ഇവരാണ്. പത്മിനി, ഗിരിജ, തങ്ക, രാധ എന്നിവരാണ് ഇവിടുത്തെ തൊഴിലാളികൾ. എല്ലാറ്റിനും മേൽനോട്ടവും ജാഗ്രതയുമായി പഞ്ചായത്ത് ഭരണസമിതിയുമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, വൈസ് പ്രസിഡന്റ് ടി വി ഗോപാലൻ, സെക്രട്ടറി പി വി സന്തോഷ് കുമാർ, വാർ റൂം നോഡൽ ഓഫീസർ എം വി പവിത്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ, ബാലകൃഷ്ണൻ തമ്പാൻ തുടങ്ങിയ വാർഡ് മെമ്പർമാരും നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് നിലച്ചു. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ പ്രവർത്തനം നിലച്ചതാണ് ഡയാലിസിസ് നിർത്തിവെക്കാൻ കാരണമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. നിത്യേന 80 മുതൽ 100 രോഗികൾ വരെ സ്ഥിരമായി ഡയാലിസിസിനെത്തുന്ന ഇവിടെ വ്യാഴാഴ്ച രാവിലെ മുതലാണ് പ്രവർത്തനം നിർത്തിവെച്ചത്. കാലപ്പഴക്കം കൊണ്ട് ഇടയ്ക്കിടെ പണിമുടക്കുന്ന പ്ലാന്റ് മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 24 മണിക്കൂറും നിർത്താതെ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രോഗികൾ എത്തിച്ചേരുന്നുണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അറ്റകുറ്റപ്പണികൾ നടത്താൻ കൊച്ചിയിൽ നിന്നും ടെക്നീഷ്യന്മാർ വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പുലർച്ചെ മുതൽ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഡയാലിസിസ് ചെയ്യുന്നതിനായി ആശുപത്രിയിലെത്തിയവർ പ്ലാന്റ് പ്രവർത്തിക്കാത്തത് കാരണം ഡയാലിസിസ് ഇല്ലെന്നറിഞ്ഞതോടെ പരിഭ്രാന്തരായി മറ്റു ആശുപത്രികളിലേക്ക് പോയി. എപ്പോഴും ശ്വാസം മുട്ടുന്ന രോഗിയാണ്. അതുപോലെ പല സ്ഥലത്തുനിന്നും വന്ന ഒരുപാട് രോഗികൾ അവിടെ ഉണ്ട്. ഇപ്പം എല്ലാവരും ഒരുപാട് ദൂരെ നിന്ന് ഒരുപാട് പൈസയും കൊടുത്ത് വണ്ടിയാക്കി വന്നവരാണ്. അവരിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ഒരു മാർഗ്ഗവുമില്ല. ഇന്ന് വന്നപ്പോഴാണ്, ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ചെയ്യാൻ പറ്റൂല, പ്ലാന്റിൽ വെള്ളം ഇല്ല എന്ന്. അതിലത്തെ സൂപ്രണ്ടായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പം പ്ലാന്റ് മാറ്റാൻ 3 ആഴ്ചയെങ്കിലും എടുക്കുന്ന പറയുന്നത്. ഇപ്പോൾ 3 ആഴ്ച എടുത്തില്ലെങ്കിലും പെട്ടെന്ന് ശരിയാക്കി തരാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. 2 ദിവസത്തിനകം എന്നാ പറഞ്ഞത്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇപ്പം എല്ലാ രോഗികളും ഇവിടെ നിന്നിട്ടുള്ളത്. കോവിഡ് രോഗബാധ കാരണം പല സ്ഥലങ്ങളിലും ഡയാലിസിസ് ചെയ്യുന്നതിനും നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ രാവിലെ ഡയാലിസിസ് ചെയ്യേണ്ടവർ ഏറെ ബുദ്ധിമുട്ടി. രാവിലെ വന്ന് ഇവിടെ ഇരിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? പ്ലാന്റ് കംപ്ലൈന്റ് ആയി എന്നാണ് പറയുന്നത്. ഇതും 2-3 പ്രാവശ്യം ഈ പ്ലാന്റ് കംപ്ലൈന്റ് ആവുന്നത്. പുതിയത് വെക്കണമെങ്കിൽ ഒരുപാട് ദിവസം പിടിക്കും, ആഴ്ചകൾ പിടിക്കും എന്നൊക്കെ പറയുന്നത്. ഇതന്നെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിയാണ്. കണ്ടപ്പോൾ അയാൾ അതിനൊരു വില തന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കുന്നുണ്ട്, ആകുമ്പോൾ പറയാം, 1-2 ആഴ്ചയൊക്കെ പിടിക്കും എന്ന് പറഞ്ഞ് അയാൾ വണ്ടിക്ക് കയറി പോയി. ഈ കോവിഡ് സാഹചര്യത്തിൽ നമുക്ക് എവിടെയും പോകാനില്ല, ഒരു ഹോസ്പിറ്റലിൽ എടുക്കുകയും ചെയ്യില്ല. അവരവരെ പേഷ്യന്റ് തന്നെ അവരെടുക്കുന്നില്ല. 1/2 കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള ഡയാലിസിസ് യൂണിറ്റിൽ 2 വർഷം മുമ്പ് MLA ആയിരുന്ന TV രാജേഷിന്റെ വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷത്തോളം രൂപ മുടക്കി 20 മെഷീനുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ജലശുദ്ധീകരണ പ്ലാന്റ് പഴയത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് മാറ്റി പുതിയ ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കോവിഡ് 19 ബോധവൽക്കരണത്തിന് വേറിട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി അധ്യാപക കൂട്ടായ്മ. മാഷ് പദ്ധതിയുടെ ഭാഗമായാണ് പടന്ന പഞ്ചായത്ത് മാഷ് ടീം പടന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് ചിരിക്കാനും ചിന്തിക്കുവാനും ഏറെ അവസരം നൽകുന്ന ബോധവൽക്കരണവുമായി രംഗത്തെത്തിയത്. ചില മാരണങ്ങൾ എന്ന പേരിലുള്ള വെബ് സീരീസിൽ നത്തോലിമതി, അന്നം മുടക്കാൻ, ക്രിമിനൽ വൈറസ്, സിദ്ധൻ, സിദ്ധാർത്ഥൻ എന്നീ 3 എപ്പിസോഡുകൾ പുറത്തിറങ്ങിയതോടെ തന്നെ
ഈ ദൃശ്യഭാഷ്യം നവമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. അധ്യാപകരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും അഭിനയശേഷിയും സമന്വയിപ്പിച്ചതോടെ വരും ദിവസങ്ങളിൽ ചില മാരണങ്ങൾ കൂടുതൽ മികച്ച ആവിഷ്കാരങ്ങളോടെ പുറത്തിറക്കുവാനുള്ള യത്നത്തിലാണ് അണിയറ പ്രവർത്തകർ. ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നീ നവമാധ്യമങ്ങളിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവാണ് വെബ് സീരീസിന്റെ പ്രകാശനം നിർവഹിച്ചത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ വി പുഷ്പ, പൊതുവിദ്യാഭ്യാസ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ പി ദിലീപ് കുമാർ, ആരോഗ്യവകുപ്പ് ജില്ലാ മാസ് മീഡിയ ഓഫീസർ ലത്തീഫ്, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു. അനിൽ നടക്കാവ്, അനൂപ് കുമാർ കല്ലത്ത്, പ്രകാശൻ കരിവെള്ളൂർ എന്നിവരാണ് സീരീസിന്റെ സാക്ഷാത്കാരം നിർവഹിച്ചിരിക്കുന്നത്. അധ്യാപകരായ രാഹുൽ ഉദിനൂർ, അനിൽ നടക്കാവ്, ടി പി സ്വപ്ന, വി വി സുവർണിനി, ടി വി മനോജ്, ഇ പി ദീപ, പി വി രാജൻ എന്നിവർക്കൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര, നഴ്സുമാരായ തിബദാസ് ആർ ജെ, ജോസ്ന ജോർജ് എന്നിവരാണ് അഭിനേതാക്കൾ. ക്യാമറയും എഡിറ്റിംഗും രഞ്ജിത്ത് തടിയങ്കോവൽ നിർവഹിച്ചു. മാഷ് പദ്ധതി പഞ്ചായത്ത് കോർഡിനേറ്റർ എ ബാബുരാജ് മാഷ്, നോഡൽ ഓഫീസർമാരായ എ വി സന്തോഷ് കുമാർ, ടി വി മനോജ് എന്നിവർ സാങ്കേതിക സഹായങ്ങളും നൽകി വരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കല്യാശ്ശേരിയുടെ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ച് എം വിജൻ MLA. വികസന രംഗത്ത് മുൻ MLA ടി വി രാജേഷ് നടപ്പാക്കിയ വികസന പദ്ധതിക്ക് തുടർച്ചയുണ്ടാകും. പഴയങ്ങാടി പ്രസ് ഫോറത്തിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടങ്ങിവച്ച പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാകും. ആരോഗ്യരംഗത്ത് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എല്ലാവിധ ചികിത്സയും ലഭ്യമാകും. മൂലക്കിൽ പഴയങ്ങാടി പാലം പ്രവൃത്തി യാഥാർത്ഥ്യമാകും. മണ്ഡലത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് ആകും. തീരദേശ മേഖലയുടെ വികസനത്തിന് സമഗ്ര പദ്ധതിയൊരുക്കും. ഉൾനാടൻ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കും. ടൂറിസം രംഗത്ത് പദ്ധതികൾ നടപ്പിലാകും. സ്ത്രീകൾക്കും യുവാക്കൾക്കും സ്വയം തൊഴിൽ പദ്ധതികൾ നടപ്പിലാകും. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വഴി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കും. മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടിയുണ്ടാകും. പഴയങ്ങാടിയിൽ അഗ്നിശമന സേനാ കേന്ദ്രം തുടങ്ങുമെന്നും എം വിജിൻ MLA പറഞ്ഞു. ഒരുപക്ഷെ ഒരു ജനപ്രതിനിധി മണ്ഡലത്തിൽ നടത്തുന്ന വികസനം ഓരോ വീടുകളിലും ഓരോ മുറിക്കകത്തും എത്തിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ എന്ന കാര്യത്തിൽ ഒരു തത്വമില്ല. ആ നിലയിൽ വലിയ പിന്തുണയാണ് ടി വി രാജേഷ് ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നൽകിയത്. അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഇവിടുത്തെ ജന കഴിഞ്ഞ MLA ആയിരുന്ന രാജേഷ് ഠാക്കൂർ നൽകിയ പിന്തുണ, അതേ നിലയിലുള്ള പിന്തുണ പഴയങ്ങാടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ എം വിജിൻ MLA സ്വീകരണം നൽകി. പ്രസ് ഫോറം പ്രസിഡന്റ് മഹമ്മൂദ് വാടിക്കൽ അധ്യക്ഷത വഹിച്ചു. പവിത്രൻ കുഞ്ഞിമംഗലം, സതീഷ് വെങ്ങര, MT നാസർ, PM ദേവരാജൻ, സതീഷ് കടാങ്കോട്, നികേഷ് താവം, OK രതീഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം കരുണാകരൻ വിതരണം നിർവഹിച്ചു. കോവിഡ് ദുരിതമനുഭവിക്കുന്നവർക്ക് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകുന്ന ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം കരുണാകരൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുട്ടിയച്ചൻ തുണ്ടിയിൽ, സലീം തേക്കാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭക്ഷ്യക്കിറ്റുകൾ ചെറുപുഴ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കോവിഡ് മഹാമാരി മൂലം ദുരിതമനുഭവിക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഭക്ഷ്യക്കിറ്റ് വിതരണം നാർക്കോട്ടിക് സെൽ DYSP TP പ്രേമരാജൻ നിർവഹിച്ചു. ജനങ്ങളുടെ താല്പര്യം മാനിച്ചുകൊണ്ട് അതുപോലെ തന്നെ എൻ്റെ സംഘാടകരായിട്ടുള്ള ഈ സ്കൂളിലെ അധ്യാപക അധ്യാപിക അനധ്യാപിക വിഭാഗങ്ങളടക്കം PTA അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇത് ഇവിടെ ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല ഒരു റിപ്പോർട്ടും തുടർ പ്രവർത്തനങ്ങളും. ഹിറ്റാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ഫാൻ സൂപ്പർ മാർക്കറ്റ് തൃക്കരിപ്പൂർ എന്നിവയുടെ സഹകരണത്തോടെയാണ് SPC യൂണിറ്റ് പരിപാടി നടപ്പിലാക്കിയത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ രാധാകൃഷ്ണൻ MV, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ ശശിധരൻ, PTA പ്രസിഡന്റ് അബ്ദുൾ അസീസ് VP, ഇബ്രാഹിം തട്ടാനിച്ചേരി, അമീർ ഹാജി, നിസാമുദ്ദീൻ VPM, അബ്ദുൾ റഹീം CH, SPC CPO KV മധുസൂദനൻ, SPC ACPO സരിത എം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടന്ന ചടങ്ങിൽ നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
കരുവള്ളൂർ സമരനായകരിൽ ഒരാളായ കെ കൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനം സമുചിതമായി ആചരിച്ചു. കരുവള്ളൂർ രക്തസാക്ഷി നഗറിൽ ഇ.പി. കരുണാകരൻ പതാക ഉയർത്തി. കരുവള്ളൂർ സമരനായകരിൽ ഒരാളായ കെ കൃഷ്ണൻ മാസ്റ്റർ ഓർമ്മയായിട്ട് 28 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. നിരവധി ത്യാഗോന്മുഖമായ സമര പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ ഈ വിപ്ലവകാരി അനുഭവിച്ച യാതനകൾ ചെറുതൊന്നുമല്ല. കരുവള്ളൂർ രക്തസാക്ഷി നഗറിൽ മുതിർന്ന പാർട്ടി നേതാവ് ഇ.പി. കരുണാകരൻ പതാക ഉയർത്തി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. അനുസ്മരണ ഭാഷണം നടത്തി. കൃഷ്ണമാസ്റ്റർ, ഞങ്ങളൊക്കെ കാണുന്ന ഒരു കൃഷ്ണമാസ്റ്ററുടെ രൂപവും ഒരു വളഞ്ഞ കാലുള്ള കൊടയും കുത്തിപ്പിടിച്ച് ഈ വരമ്പുകളിലൂടെ ഇടവഴികളിലൂടെ ഈ നാടിൻ്റെ എല്ലായിടങ്ങളിലും എത്തിച്ചേരുന്ന വളരെ സ്നേഹമിശ്രണമായിട്ടുള്ള ഒരു രൂപമാണ് കൃഷ്ണമാസ്റ്ററുടെ, ഞങ്ങളൊക്കെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. വി. കുഞ്ഞികൃഷ്ണൻ, പി. രമേശൻ, അപ്പിയാൽ രാഘവൻ, എ.വി. സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൂടാതെ ഫേസ്ബുക്ക് പേജിൽ എം.വി. ജയരാജൻ, വി. നാരായണൻ, പി. സന്തോഷ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളം ലോകത്തിന് മാതൃകയെന്ന എം.വിജിന് എം.എൽ.എ. ഏഴോം നരിക്കോട് നവോദയ മഹിളാ സമാജം മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകിയ ഫണ്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചക്കറി കൃഷിയിലൂടെ നവോദയ കലാസമിതിയുടെ കീഴിലുള്ള നവോദയ മഹിളാ സമാജം സമാഹരിച്ച തുക വാക്സിൻ ചലഞ്ച് ഫണ്ടിലേക്ക് കൈമാറി എം.വിജിൻ എം.എൽ.എ. തുക ഏറ്റുവാങ്ങി. വാക്സിൻ ചലഞ്ച് മാറുകയാണ്. ഏറ്റവും മാതൃകാപരമായി കേരള സർക്കാർ കോവിഡിനെ പ്രതിരോധിക്കുകയും വാക്സിൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള സഹായങ്ങൾ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചും വലിയ കൈത്താങ്ങായി മാറും എന്ന കാര്യത്തിൽ അത് തർക്കമൊന്നുമില്ല. ഏഴാം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷയായി, സനൽ എം വി, ടി ഷിൻജിത്ത്, പി വി നിഷ, എം ചന്ദ്രൻ, ടി ദാമോദരൻ, പള്ളിക്കര സന്തോഷ്, പുഷ്പവല്ലി പി വി, അംബിക കെ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി. പയ്യന്നൂർ എഇഒ ഭരതൻ മാസ്റ്ററിൽ നിന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ഏറ്റുവാങ്ങി. ഇത്തരം സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ ആരോഗ്യ മേഖല മാത്രം വിചാരിച്ചാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഈ ഗവൺമെൻറ്റിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് വരികയാണ്. കോവിഡ് വ്യാപന കാലത്തും ആതുര സേവന രംഗത്ത് ഏറെ മാതൃകയാവുകയാണ് വെള്ളൂരിലെ മെഡിക്കെയർ. ആശങ്കയേകുന്ന ഈ മഹാമാരി കാലത്ത് വെള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ സ്ഥാപനം. ആശങ്കയേറ്റുന്ന മഹാമാരി കാലഘട്ടത്തിലും നാട്ടുകാർക്ക് ഏറെ സഹായകരമായി തീർന്നിരിക്കുകയാണ് മെഡിക്കെയർ. അത്യാവശ്യഘട്ടങ്ങളിൽ ഡോക്ടറുമായി സംസാരിക്കുവാനും കാണുവാനും വീഡിയോ കോൾ സേവനം വഴി നിരവധി രോഗികൾക്ക് ആശ്വാസമേകാനും അധികൃതർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മെഡിക്കെയർ എന്ന സ്ഥാപനം വെള്ളൂരും പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ഈ കോവിഡ് കാലത്തും ഒരു കൈത്താങ്ങാവുകയാണ്. ആതുര സേവന രംഗത്ത് ഈ വെള്ളൂരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംരംഭം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മരുന്നുകൾ വീട്ടിലെത്തിച്ച് കൊടുക്കുകയും വീഡിയോ കോൺഫറൻസിങ് വഴി ഡോക്ടർ രോഗികളോട് വീഡിയോ ത്രൂ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ വീട്ടിലെത്തിച്ച് കൊടുക്കുകയും നമ്മൾ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് വീടുകളിലേക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കൂടാതെ ഓരോ ഘട്ടത്തിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവർക്ക് വീട്ടിലേക്ക് ഡോക്ടറുടെ സേവനവും മെഡിക്കെയർ നൽകി വരുന്നുണ്ട്. ഡോക്ടർ കുറിച്ച് നൽകിയ മരുന്നുകൾ ഉത്തരവാദിത്തോടെ എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. കോവിഡ് കാലത്ത് ഇത് ഏറെ ആശ്വാസകരമാണെന്ന് നാട്ടുകാരും പറയുന്നു. ഈ കോവിഡിന്റെ കാലത്ത് വീടുകളിൽ പോയി രോഗികൾക്ക് വേണ്ടുന്ന ചികിത്സയും ഫലപ്രദമായ രീതിയിലുള്ള മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് ഇവരുടെ സേവനം
ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മഹാമാരിയുടെ രണ്ടാം ഘട്ടം രൂക്ഷമാകുമ്പോഴും വെള്ളൂർ നിവാസികൾക്ക് താങ്ങും തണലുമാവുകയാണ് ഈ സ്ഥാപനം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചോർന്നൊലിക്കുന്ന വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ധനസഹായം നൽകി. പരവന്തട്ടയിലെ നിർധനരായ മാതിരെ കല്യാണിയും അഞ്ചു മക്കളും താമസിക്കുന്ന വീട് കനത്ത മഴയിൽ ചോർന്നൊലിക്കുകയാണ്. വീടിന്റെ ദയനീയ സ്ഥിതി വിലയിരുത്തുന്നതിന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സുജാ വിനോദും മറ്റ് ലയൺസ് ഭാരവാഹികളും കല്യാണിയുടെ വീട് സന്ദർശിച്ചു. അടിയന്തര അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനായി 30,000 രൂപ കുടുംബത്തിനു വേണ്ടി പ്രാദേശിക നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പ്രാദേശിക തലത്തിൽ നടത്തിയ ഇടപെടലിനെ തുടർന്ന് നാട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായവും കൂടി ഉറപ്പാക്കിക്കൊണ്ട് കാലവർഷം രൂക്ഷമാകുന്നതിനു മുൻപായി വീടിന്റെ ചോർച്ച ഇല്ലാതാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. ചടങ്ങിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബാലൻ, ടി വിശ്വനാഥൻ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ജയരാജ് കുട്ടമത്ത്, പി ഗംഗാധരൻ, മനോജ് പറമ്പത്ത്, നാട്ടുകാരുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഇ കരുണാകരൻ, എൻ വി രാജൻ, എൻ വി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന അതിജീവനം പദ്ധതിയിലേക്ക് പെരളം സർവീസ് സഹകരണ ബാങ്ക് അരി നൽകി. ബാങ്ക് പ്രസിഡന്റ് ടി നാരായണനിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അരി ഏറ്റുവാങ്ങി. COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അതിജീവനം. ഈ പദ്ധതി പ്രകാരം ദുർബല ജനവിഭാഗങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകുന്നുമുണ്ട്. ഇതിലേക്കായി പെരളം സർവീസ് സഹകരണ ബാങ്ക് അരി സംഭാവന നൽകി. ബാങ്ക് പ്രസിഡന്റ് ടി നാരായണനിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അരി ഏറ്റുവാങ്ങി. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഹരികുമാർ പി, പഞ്ചായത്ത് സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, ബാങ്ക് സെക്രട്ടറി കെ എം കൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.